ബ്ലോഗിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെയാണ് അലുവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലെ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചാൽ മാത്രമേ വായിലിട്ടാൽ അലിയുന്ന ഈ അലുവ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഇതിലെ ചെറിയ ചെറിയ ടിപ്സ് ഇതിൻ്റെ ഇടയിലാണ് പറയുന്നത്. അതുകൊണ്ട് മുഴുവനായും ഈ വീഡിയോ കാണുക. ഇതിനുവേണ്ടി ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി എടുക്കുക. 3-4 പ്രാവശ്യം ഇതുപോലെ കഴുകുക. രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. രാത്രി എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട, ഇത് നല്ലതുപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക. നല്ലതുപോലെ പിഴിയുക. പിഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നത് കണ്ടോ? ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ പാലാണ്. ഈ പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. ഇപ്പോഴത്തെ വെള്ളത്തിന് അളവൊന്നുമില്ല. 2-3 പ്രാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പാല് മുഴുവൻ പോരുന്നത് വരെ പിഴിഞ്ഞെടുക്കുക. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. നുറുക്ക് ഗോതമ്പിൽ നിന്ന് കിട്ടിയ പാലാണിത്. ഇത് 2 മണിക്കൂർ അനക്കാതെ വയ്ക്കുക. 2 മണിക്കൂറിന് ശേഷമാണ് ഇത് കണ്ടു. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മേൽഭാഗത്ത് വെള്ളം നിൽക്കുന്നത്. ഈ വെള്ളം പതുക്കെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ അടിയിലുള്ള ഭാഗം മാത്രം എടുക്കുക. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, പാല് മാത്രം നമുക്ക് മതിയാവും. ഈ അടിയിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ പാല്. കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തെങ്കിൽ കറക്റ്റ് 1 കപ്പ് പാല് ഉണ്ടാവും. ഇപ്പോൾ 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലിലേക്ക് 4 കപ്പ് വെള്ളം ചേർക്കുക. ഇത് വെള്ളമാണ് കേട്ടോ. ഞാൻ പാലെടുത്ത ബൗളിൽ തന്നെ എടുത്തത് കൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. 4. ഇനി നമുക്ക് 2.5 കപ്പ് പഞ്ചസാര ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കുക. മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർക്കുക. ഇത് ഒരേ സമയം 2 ഗ്യാസ് സ്റ്റവിൽ വെച്ച് തിളപ്പിക്കുക. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാര സ്റ്റവിൽ വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കാരമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കുക. ഇതിൻ്റെ കളർ മാറി ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കുക. കൂടുതൽ കറുത്തു പോയാൽ നമ്മുടെ അലുവയ്ക്ക് കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. കൂടുതൽ ബ്രൗൺ ആകാതെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ചെയ്താൽ മതി. ഇവിടെ കാണിക്കുന്ന ആ കളർ ഏകദേശം ആ കളറാകുമ്പോൾ തന്നെ നിർത്തുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ അലുവയ്ക്ക് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ കറുത്തു പോവുകയാണെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഈ കളറ് മതി. നമ്മളിത് നിർത്തുക. ഇത് നമ്മുടെ 2.5 കപ്പ് പഞ്ചസാരയാണ്. ഇതിലിപ്പോൾ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവൻ ഒഴിക്കുക. ശ്രദ്ധിക്കുക, ഇത് 2 ഒരേ സമയമാണ് ചെയ്യേണ്ടത്. നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നാൽ അത് ചിലപ്പോൾ കട്ടിയായി പോവും. അതുകൊണ്ട് ഒരേ സമയം തന്നെ വേണം ചെയ്യാനായിട്ട്. ഇത് ഒരു നൂൽ പരുവമാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
നുറുക്ക് ഗോതമ്പിന് പകരം മുഴുവൻ ഗോതമ്പ് എടുക്കാം. അതും തലേദിവസം രാത്രി കുതിർത്തി വെച്ച ശേഷം മിക്സിയിലടിച്ച് പാൽ പിഴിഞ്ഞെടുക്കാം. അതും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തലേദിവസം പൊടിയായാലും തലേദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് പാലുണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അലുവ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ അലുവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡിയായ അലുവ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തിരുനെൽവേലി ഹലുവ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. കുക്കിംഗ് ബുക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.